നമസ്കാരം, കുലുക്കൽ സാപ്പിലേക്ക് എവർക്കും സ്വാഗതം. ഞാനിവിടെ നിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മഷിത്തണ്ട് വെച്ചുള്ള ഒരു തോരനാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയുള്ളൊരു തോരനാണ്. നമ്മുടെ പറമ്പിലൊക്കെ വെറുതെ നമ്മൾ പുല്ല് പറിക്കുമ്പോഴൊക്കെ ഇട്ട് വലിച്ചെറിയുന്ന ഒരു സാധനമാണ്. ഇത് വെച്ചിട്ട് നമുക്കൊരു റെസിപ്പി ഉണ്ടാക്കിയാലോ? ഇത് വെച്ചിട്ടാണ് നമ്മളിന്ന് തോരൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് കഴുകി വെച്ചതാണ്. ഇത് നമുക്ക് മഞ്ഞൾ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടത് അരമണിക്കൂർ വരെ വെക്കണം. എന്നാൽ ഇതിൻ്റെ വിഷാംശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതിലുള്ള വിഷാംശങ്ങളൊക്കെ പോവുകയുള്ളൂ. അതിനാണ് നമ്മൾ ഈ മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് വെക്കുന്നത്. സമയം കൊണ്ട് നമുക്കതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാം. കാൽ കപ്പ് തേങ്ങ, അര ടീസ്പൂൺ ചെറിയ ജീരകം, 5 ചെറിയ ഉള്ളി, 2 വെളുത്തുള്ളി, കുറച്ച് കാന്താരി, ഇതെല്ലാം ഇട്ടിട്ട് നമുക്ക് മിക്സിയിൽ ഇതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. ഇനി ഇത് നമുക്ക് അടിച്ചിട്ട് വരാം. ഇത് പരച്ച് വെച്ചിട്ടുണ്ട്. അരച്ചപ്പതിലിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട് നല്ല അരഞ്ഞ് വരാൻ വേണ്ടിയിട്ട്. ഇത് മഞ്ഞപ്പൊടിയിലിട്ട് വെച്ചതായിരുന്നു നമ്മൾ ആദ്യം 30 മിനിറ്റ്. ഇനി ഇത് ഈ വെള്ളം ഊറ്റിയെടുത്തിട്ട് നമുക്ക് നല്ല ഒന്നായിട്ട് കഴുകിയതിന് ശേഷം അരിഞ്ഞെടുക്കാം. ഇപ്പോൾ ഇത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. സ്റ്റവ് ഓണാക്കിയിട്ട് അതിൻ്റെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ വെള്ളമൊക്കെ വറ്റി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് 2 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചെറിയ ഉള്ളിയിലാണ് ഇത് തോമിക്കുന്നത്. നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം. ഉള്ളി നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമ്മുടെ മഷിത്തണ്ട് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നാക്കി ഇറക്കിയതിന് ശേഷം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി ഇറക്കി കൊടുക്കാം. എല്ലാ ചീരക്ക് വേവണ പോലെ നന്നായിട്ട് വേവേണ്ട ആവശ്യമില്ല. 5 മിനിറ്റ് ആകുമ്പോൾ തന്നെ ഇത് വന്ന് കിട്ടും. ഇതിലോട്ട് അരച്ച് വെച്ച് ആദ്യം നമ്മൾ അരച്ച് വെച്ചിരുന്നല്ലോ, അതിൻ്റെ അരിപ്പ് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. രണ്ട് ടീസ്പൂണ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ എത്ര വേണ്ട വെച്ചാൽ അത്ര ഇട്ട് കൊടുക്കാം. ഇത് കുറച്ചുള്ളായിരുന്നു ഞങ്ങൾ മഷിത്തണ്ട്, അതുകൊണ്ടാണ് കുറച്ച് അരപ്പ് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് ഒന്നായി ഇളക്കിയതിന് ശേഷം നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ഒന്നുകൂടി വേവിച്ച് കൊടുക്കാം. ഇനി നമുക്ക് മൂടി ഒന്ന് തുറന്ന് നോക്കാം. എന്നിട്ട് ഒന്നുകൂടി ഇളക്കി നോക്കിയിട്ട് വന്നിട്ടാണ് നോക്കണം. ഇത് നന്നായി വന്ന് വന്നിട്ടുണ്ട്. ഇനി സ്റ്റവ് നമുക്ക് ഓഫ് ചെയ്യാം. ഉപ്പേരി വന്ന് വന്നിട്ടുണ്ട്. ഇത് ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മഷിത്തണ്ടിൻ്റെ ഉപ്പേരിയാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. അതുപോലെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും മറന്നു പോകരുത്. Thank you for watching.